നിലവിലെ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവരങ്ങളുമായി ഷിഹാബ് ഉണ്ട്. കണ്ണൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ലീഡ് ഉണ്ടല്ലോ ഷിഹാബ്. തീർച്ചയായും നികേഷ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷയായി പി പി ദിവ്യ അല്പസമയം മുമ്പ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കുന്നത്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനമായി കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് നടുവിൽ പഞ്ചായത്താണ്. അതായത് യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച നടുവിൽ പഞ്ചായത്തിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിലെ യു ഡി എഫിന്റെ അവിടുത്തെ സീറ്റ് നില ആകെ 19-ൽ 11 യു ഡി എഫിനാണ്. എൽ ഡി എഫിന് 7 സീറ്റും എൻ ഡി എക്ക് 1 സീറ്റുമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നേരത്തെ ഒരു ഗ്രൂപ്പ് തർക്കം പോകുമായിരുന്നപ്പെട്ട് ഐ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് തർക്കം ഇവിടെ നിലനിന്നിരുന്നു. ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡി സി സി ഗ്രൂപ്പ് തർക്കത്തിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി അലക്സ് ചാച്ചുനൈമാൽക്കറിനെതിരെ ഐ ഗ്രൂപ്പിലെ ബേബി ഓടമ്പള്ളി റിബൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നാമം കൊടുത്തിരിക്കുകയാണ്. ഡി സി സി സെക്രട്ടറി കൂടിയായ ബേബി ഓടമ്പള്ളിയെ എൽ ഡി എഫ് പിന്തുണയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഭരണത്തിലേറാനുള്ള പുറത്തുനിന്നും പിന്തുണയ്ക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമല്ല, ഈ ഓടമ്പള്ളിയെ നേരത്തെ ആദ്യം ഓടമ്പള്ളിയെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനായിരുന്നു യു ഡി എഫിലെ തീരുമാനം. എന്നാൽ അന്ന് ഈ ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം വന്നപ്പോൾ നറുക്കെടുപ്പിലൂടെ അലക്സിനെ തീരുമാനിക്കുകയായിരുന്നു. അന്ന് അലക്സിന് 5 വോട്ടുകളാണ് ലഭിച്ചത്, ഓടമ്പള്ളിക്ക് 3 വോട്ടുകൾ. അതോടെ അലക്സിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഓടമ്പള്ളി ഐ ഗ്രൂപ്പ് വിഭാഗം ഇത് എതിർത്തതിനെ തുടർന്ന് ഡി സി സിയിലടക്കം ജില്ലാ ഡി സി സിയിലടക്കം കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലും അലക്സിനെ തന്നെ പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനത്തെ എതിർത്താണ് ഇന്നിപ്പോൾ ഡി സി സി സെക്രട്ടറി കൂടിയായ ബേബി ഓടമ്പള്ളി ഈ സ്ഥാനാർത്ഥിയായി നിന്നത്. ഈ ഓടമ്പള്ളിയെ എൽ ഡി എഫ് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഭൂരിപക്ഷമുള്ള ആകെ 12 പഞ്ചായത്തുകളാണ് യു ഡി എഫിന് കണ്ണൂർ ജില്ലയിൽ ഭൂരിപക്ഷമുള്ളത്. പഞ്ചായത്ത് ഭരണം ഏറാൻ സാധ്യതയുള്ള ഇതിൽ തന്നെ ഒരു പഞ്ചായത്തായ നടുവിൽ പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇവിടെ നിലവിൽ യു ഡി എഫിന് സീറ്റ് നില 11. നേരത്തെ ഈ ഓടമ്പള്ളിക്ക് 3 പിന്തുണയുണ്ട്. അതോടൊപ്പം എൽ ഡി എഫിന്റെ 7 പിന്തുണയും കൂടി ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായും നടുവിൽ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി യു ഡി എഫിന് കൃത്യമായി യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എൻ ഡി എക്ക് ഒരു വോട്ടാണ്. എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വൈസ് പ്രസിഡന്റ് സ്ഥലത്തേക്കും നേരത്തെ കോൺഗ്രസിൽ നിന്നും വിമതയായി മത്സരിച്ച രേഖയും ഇതേപോലെ എൽ ഡി എഫ് പുറത്തു നിന്ന് പിന്തുണക്കും. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും നടുവിൽ പഞ്ചായത്ത് യു ഡി എഫിന് നഷ്ടമാകുന്ന ഒരു രീതിയിലേക്കാണ് വന്നത്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്.